മലയാള സിനിമയ്ക്ക് നല്ലൊരു അടിപൊളി മൂവി കിട്ടി. ഇവിടെ ഫീൽ ഒന്നും പോകുന്നില്ല. മസ്റ്റ് വാച്ച് ബ്രോ. ലൈക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് ഇരുന്നുകൊണ്ട് നൈസർ ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ഉൾപ്പെടെ സീരീസിലൂടെ നൈസർ ചെയ്തിട്ടുണ്ട്. ചന്ദുനാഥ് ആയാലും അജു വർഗീസ് ആയാലും അവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഇതുവരെ ഒരു സിനിമ വന്നിട്ടില്ല മലയാളത്തിൽ. മേക്കിംഗ് അടിപൊളിയാണ്. മേക്കിംഗ് ആയിരുന്നാലും ശരി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും വളരെ നല്ല രീതി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസിക് പടമാണ് കണ്ടോണ്ടിരിക്കുക നമുക്ക്. അല്ല, വലിയ സന്തോഷം. ഇത്രയും ഞങ്ങൾ പല വേർഷനി പടത്തിനെ കണ്ടായിരുന്നല്ലോ മുമ്പ്, ഡബ് വേർഷൻ ആയാലും അല്ലാതെ പ്രിവ്യൂ ആയാലും. ഒരു ജെന്യൂൻ ഓഡിയൻസിന് കൂടുന്ന ആദ്യമായിട്ടോ ഇപ്പം കാണുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വെളിയിറങ്ങി, ദേവർ ഓൾ ഇമോഷണൽ, അവർ കരയുന്നുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ മൂവിയുടെ സക്സസ്. അപ്പം മിഥുൻ ചേട്ടനും വിഷ്ണു ഒക്കെ പറയുന്ന പോലെ ഈ മൂവി ഒരു കംപ്ലീറ്റ് ഹൊറർ ആണെന്നല്ല പറയുന്നത്, ഇറ്റ്സ് റൊമാൻറ്റിക് ഹൊറർ മൂവി. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ബോത്ത്, വെരി ഇമോഷണലി പാക്ഡ്, അങ്ങനെ ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പുറത്ത് ആൾ വരുമ്പോൾ വിഷമിച്ച് ഇറങ്ങുന്നത് കണ്ടത്. ദ ഹൊറർ ഈസ് ജസ്റ്റിഫൈഡ്. അങ്ങനെ മിഥുൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് അറിയാലോ, ഇറ്റ്സ് ട്രീറ്റഡ് റിയലി വെൽ. ആസ് എൻ ആക്ടർ ഐ എം അബ്സല്യൂട്ട്ലി ഹാപ്പി. ഇത് ഞാനല്ല ഇത് നല്ല നല്ല എന്ന് പറയേണ്ടത്, എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. സാധാരണ കാര്യം ഇറങ്ങി വരുന്നിടത്ത് ചോദിച്ചാൽ you will definitely understand what is the response. Unbiased ആയിട്ടുള്ള റെസ്പോൺസ് ഭയങ്കര അടിപൊളിയാണ്. കൊള്ളാം. മേക്കിംഗ് അടിപൊളിയാണ്. എല്ലാം അടിപൊളി, എല്ലാം അടിപൊളി. നല്ല സിനിമ. ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല മലയാളത്തിൽ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോഴും ആ ഫീൽഡ് പോകുന്നില്ല. മസ്റ്റ് വാച്ച് ബ്രോ. ഹൊറർ അല്ല, ഹൊറർ മാത്രമല്ല ബ്രോ, ലൈക്ക് എന്താ വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ആ ഫീലാണ്. ഭയങ്കര ലവ് എലമെൻ്റ് ആയിട്ടുള്ള നല്ല മേക്കിംഗ്, നല്ല റൈറ്റിംഗ്. മിഥുൻ മാനുവൽ അടിപൊളി റൈറ്റിംഗ് ബ്രോ. ലവ് സ്റ്റോറിയിൽ ഏറ്റവും നല്ലോണം ഹൊറർ ബ്ലെൻഡ് ചെയ്ത് വന്നു. ഒരു നൈസ് മൂവി ബ്രോ. ആക്ച്വലി മലയാള സിനിമയ്ക്ക് ജസ്റ്റ് നല്ലൊരു അടിപൊളി മൂവി കിട്ടി. നോ വേർഡ്സ്, അടിപൊളി. അപ്പോൾ ആക്ച്വലി ആ മൂഡിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ആ റിവ്യൂസ് എടുക്കുമോ? താങ്ക്. നല്ല പടമായിരുന്നു, നല്ല സ്ക്രിപ്റ്റായിരുന്നു പടത്തിൻ്റെ, കൊള്ളായിരുന്നു. അല്ല, നമ്മളെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ഇപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലമുണ്ട്. ഗരണ് നല്ലൊരു ഇതായിരുന്നു. ഇപ്പം ഇത് നല്ലൊരു പടമാണ്. ഹൊററും കൊള്ളാം, ഇതും ലവ് സ്റ്റോറി കൊള്ളാം, കണ്ടും കൊള്ളാം. നല്ലൊരു ക്ലാസിക് പടമാണ്, കണ്ടോണ്ടിരിക്കാം നമുക്ക്. നല്ലൊരു പടമാണ്. വളരെ നൈസാണ്, നൈസാണ്. സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പടം ലൈക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് ഇരുന്നുകൊണ്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ഉൾപ്പെടെ സീരീസിലൂടെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. വി എഫ് എക്സ് നൈസായിരുന്നു. പിന്നെ ഒരു വി എഫ് എക്സ് ലൈക്ക് ചില സീക്വൻസിലൊക്കെ നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് നല്ല ബഡ്ജറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ട്. ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് പ്രൊവൈഡ് ചെയ്തു. അത് വെച്ച് ഒട്ടി ക്ലൈമാക്സിൽ അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു ബ്രോ. സിനിമ അടിപൊളിയാണ്. ഒട്ടും പ്രതീക്ഷയായിട്ട് വന്ന സിനിമയല്ല ആക്ച്വലി, പക്ഷെ വന്നപ്പോഴത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഹാഫ് ഹൊറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് പോകുമായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തെ റൊമാൻസും സ്റ്റോറിയൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല. അവസാനം സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നിട്ടുണ്ട്. അത് എൻ്റെ വൈഫാണ് പുള്ളിക്കാരിയും. നല്ല ഇമോഷണലായിട്ട് അവസാനം ഇറങ്ങിയത്. നല്ല അടിപൊളി സിനിമ, അടിപൊളി സിനിമ. വി എഫ് എക്സ് ഒക്കെ അടിപൊളിയാണ് എന്ന് പറയാനായിട്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സിനിമ എന്തായിരുന്നാലും. ആ മേക്കിംഗ് ആയിരുന്നാലും ശരി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും കച്ചവൻ അതാ പറഞ്ഞത്, ഇവിടെ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങിയായിരുന്നു. പറയുന്നതിനെക്കാട്ടിലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വളരെ എന്താ പറയാനാ, എൻ്റെ ഹസ്ബൻഡാണ് ചന്ദുനാഥ്. സോ ദിസ് ഇസ് ബീൻ അവർ ഡ്രീം. അപ്പം സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഹസ്ബൻഡിനെ ഒരു ബിഗ് സ്ക്രീനിൽ ഞാൻ കുറേ വർഷമായി കാണുന്നുണ്ട്. സജീവമാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ. സ്റ്റിൽ ഒരു ലീഡ് റോൾ എന്നുള്ളത് ഞങ്ങൾ എല്ലാവരുടെയും പോലെ ഞങ്ങളുടെ സ്വപ്നം തന്നെയായിരുന്നു. ഫാമിലിയായിട്ട് വരിക, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ബ്യൂട്ടിഫുൾ ഷോട്ട്. ചന്ദുനാഥ് ആയാലും അജു വർഗീസ് ആയാലും അവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ അത് കണ്ടു തന്നെ അറിയണം. ബ്യൂട്ടിഫുൾ മൂവി. ഞാനും കരഞ്ഞിട്ടുണ്ട്, കണ്ടാലും അറിയാൻ പറ്റും. ഇറ്റ്സ് നന്നായിട്ട് കരയിക്കുന്നുണ്ട്, അതേസമയം പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനുണ്ടായിരുന്നത്, അപ്പോൾ അവൻ കൂടുതൽ നേരം അവൻ കണ്ടടച്ചിരിക്കുമായിരുന്നു. അപ്പോൾ രണ്ട് രീതിയിലും കണക്ട് ആവുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെയ്ഡ് മൂവി.